നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനും അരുണേട്ടനും കൂടെ ലീവ് ആയ ദിവസം ആയതുകൊണ്ട് നമ്മുടെ കൃഷിയിടത്തേക്ക് ഇറങ്ങിയേക്കാട്ടോ. ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചീരവിത്ത്, പയറുവിത്ത് എല്ലാം നടണം. അതിനുവേണ്ടി മണ്ണൊക്കെ ഒരുക്കണം അല്ലേ അരുണേട്ടാ? അതെ, മണ്ണൊരുക്കണം. നമ്മുടെ കൃഷിക്കാരനുണ്ട്, അപ്പൊ അവന് വലിയൊരു ഐഡിയ ഇല്ല. ഇങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ കൃഷി ചെയ്തിട്ട് അവന് ഐഡിയ ഇല്ല. അപ്പൊ അവന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ആയിട്ട്, ഇപ്പൊ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ചീരയ്ക്ക് തടവെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ തടവെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ, തടവെടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ സാധനങ്ങൾ, നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം നമ്മൾ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതെ, ഇവിടെ കൃഷി ചെയ്യാനാണെങ്കിൽ ഒരുപാട് സ്ഥലവും ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ പുറത്തുനിന്നുള്ള പച്ചക്കറികൾ വാങ്ങുന്നത്? ഇപ്പൊ എന്തായാലും പുറത്തുനിന്നാണ് വാങ്ങുന്നത്, കാരണം നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിയണല്ലോ. പിന്നെ ഇവിടെ ആണെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം കിട്ടില്ലേ? അധികം വിലയല്ല. അതെ, തക്കാളി ഉള്ളിയൊക്കെ പറ്റ വിലക്കുറവാണ്. അപ്പൊ അതൊക്കെ ഇവിടെ കിട്ടും. എന്നാലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികളൊക്കെ നടണം. ഭയങ്കര കാറ്റാണ്. കഴിക്കാൻ പിന്നെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഇവർക്ക് നമ്മുടെ തക്കാളി തന്നെ ഉപയോഗിക്കാം, നമ്മുടെ പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റില്ല. ഇവര് പുറത്തു വിട്ട് മേടിക്കണം. അത് നമ്മളെ സംബന്ധിച്ചോളം, ഇവരെ നമുക്ക് പച്ചക്കറി 500 കൊച്ചെന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷെ ഇവരെ സംബന്ധിച്ചോളം 500 കൊച്ചെന്ന് പറയുന്നത് വലിയ എമൗണ്ടാണ്. അപ്പൊ അത് എന്താ പറയാ, നമ്മുടെ ചിന്തിച്ചിട്ടൊക്കെ നമ്മൾ ഒരു തക്കാളിക്ക് 200 കൊച്ച 300 കൊച്ചക്ക് മേടിച്ചുകൊണ്ട് ഇത് 10-20 തക്കാളി കിട്ടും നമുക്ക് ആ പൈസക്ക്. ഒരു വലിയ കവർ നിറച്ച് കിട്ടും, 50 പൈസേന്റെ കവർ നിറച്ച് കിട്ടും 500 തക്കാളി. അപ്പോ നമ്മുടെ ഹസ്വേലു നാട്ടവന്റെ പേര് അസ്വേലു ഇളപ്പാടെ കളച്ചോണ്ടിരിക്കുന്നത്. എന്നെ കാണിച്ചു കൊടുത്തു കേട്ടോ, അതെങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നൊക്കെ, അതായത് മണ്ണ് കളയ്ക്കേണ്ടത് കാണിച്ചു കൊടുത്തു. പിന്നെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പുടിമുടിയൊക്കെ പോവാറി നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ചീര എങ്ങനെ പാകണം, അല്ലെങ്കിൽ അതിന് എങ്ങനെ മണ്ണ് കൂട്ടിയിടണം എന്നുള്ളത് നമ്മുടെ അസ്വേലുവിന് അരുണേട്ടൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓരോ സെറ്റ് സെറ്റ് ആയിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. ഓരോ സെക്ഷൻ വൈസിലാണ് ചെയ്യാൻ പോണെ. നല്ല മണ്ണാണ്, നല്ല ഇളക്കമുള്ള കറുത്ത മണ്ണാണ് കേട്ടോ. അതുപോലെ നമ്മുടെ അസ്വേല് ചെയ്യാണ്. ഇങ്ങനെ തരിശായി കിടക്കണ ഈ സ്ഥലങ്ങൾ മൊത്തം നമുക്ക് പച്ചപ്പാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഒരുപാട് വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വാങ്ങുന്ന സാധനങ്ങളുടെ ഒക്കെ വിത്തുകൾ എടുത്തേക്കാറുണ്ട്. അപ്പൊ കുറെ സാധനങ്ങളുടെ വിത്ത് കയ്യിലുണ്ട്. ഏതൊക്കെ മുളയ്ക്കുന്നൊന്നും അറിയില്ല. ഉള്ള വിത്തുകളൊക്കെ വെച്ച് നമുക്കെല്ലാം മുളപ്പിക്കണം. പിന്നെ നമ്മളവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കുറെ ചീര വിത്തുണ്ട് കേട്ടോ, ചുമന്ന ചീരേൻ്റെ വിത്തുണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ പാകാൻ പോവുകയാണ്. പിന്നെ മഴക്കാലം വരുന്നുണ്ട്, എന്താവും അവസ്ഥ എന്നറിയില്ല. പിന്നെ ഇവന് ഇംഗ്ലീഷ് അറിയാത്തതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ആംഗ്യൊക്കെ കാണിച്ചു കൊടുക്കണം. കുറച്ച് പ്രശ്നമാണ്, തീരെ അറിയില്ല, അതാണ് ചെറിയ പ്രശ്നം. നന്നായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാട്ടോ. ഇതൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ലൊരു കർഷകൻ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് ചീര നടാനുള്ള ബെറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി ചീര എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ഇവരിത് നേരെയാക്കുമ്പോഴത്തേക്കിനും അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ കോവക്കൊക്കെ പാകി നിർത്തിയതാണ് കേട്ടോ. ഇത് ഈ കോവക്ക വള്ളി കയറിയതുണ്ടല്ലോ, ഞാൻ അവിടുന്ന് മുളപ്പിച്ചിട്ട് കൊണ്ടുവന്ന കോവക്കേന്റെ വള്ളിയാണ്. അതെന്തായാലും കുഴപ്പമില്ലാതെ പിടിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് മുളക് ചെമ്പരത്തിൻ്റെതാണ്. ഇതൊക്കെ ഞാൻ അവിടുന്ന് തയ്യാക്കി കൊണ്ടുവന്നതാണ്. പിടിച്ചു കിട്ടിയാൽ മതി, എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല, പിടിച്ചു കിട്ടുമായിരിക്കും. നമ്മൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചീര വിത്ത് നോക്കി. കണ്ടില്ലേ, ഇത് വെള്ളച്ചീരയാണ് കേട്ടോ. വെള്ളച്ചീരേന്റെ വിത്താണ് ഇത്. ഇത് ചുവന്ന ചീരേന്റെ വിത്താണ്. ഇത് ആ ചപ്പോടുക്കന്നെയാണ് എടുത്തേക്കണത്. കണ്ടത് മൊത്തം ചീര വിത്താണ് കേട്ടോ. അങ്ങനെ തരം തിരിച്ചിട്ടൊന്നുമില്ല, എന്നെ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താണെന്നറിയോ, ഇത് ലെറ്റ്യൂസിന്റെ വിത്താണ്. ലെറ്റ്യൂസ് നമ്മുടെ ഈ ബർഗറിലൊക്കെ ഉണ്ടാവൂലേ, ഒരു പച്ചയേല ലെറ്റ്യൂസ്. ഞാൻ അതിന്റെ ഷോർട്സ് മലാവിരാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിത്താണ്, ഇതായി കിട്ടുന്നില്ല. രണ്ടും കൂടി ഒരുമിച്ചാവും. അപ്പൊ ഇത് ലെറ്റ്യൂസിന്റെ വിത്ത്, ഇത് വെള്ളച്ചീരേന്റെ വിത്ത്, ഇത് ചുവന്ന ചീരേന്റെ വിത്ത്. ഇതിൽ ഇഷ്ടംപോലെ വിത്തുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ അങ്ങനെ പാകാന്ന് വിചാരിക്കുന്നേ. കണ്ടില്ലേ, ഇഷ്ടംപോലെ വിത്തുണ്ടോ. കാണണ്ട,
ഇഷ്ടം പോലെ വിത്തുണ്ട്. നമുക്ക് ഇതൊന്നും വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ അടിക്ക് ചപ്പൊക്കെ പോയിട്ട് അടിക്ക് വിത്ത് വരും. കണ്ടോ, ഇത് ഫുള്ള് വിത്താ, ഇഷ്ടം പോലെ വിത്താ. നമ്മളെ ബെഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് വിത്ത് പോയി പാകാം കേട്ടോ. ഇനി ചാണകപ്പൊടി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന് മുകളിൽ കൂടെ വളമായിട്ട് ഇടാം. ശരിക്കും നമ്മൾ കൃഷി ചെയ്യാനുള്ള മണ്ണൊരുക്കുന്നത് അവിടെ നമ്മൾ ചിന്തേച്ചിലൊക്കെ ചെയ്തത് എങ്ങനെയാ വെച്ചാല് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ചാണകപ്പൊടിയൊന്നും കിട്ടിയിട്ടില്ല, അന്വേഷിച്ച് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചേച്ചി എന്തായാലും കുറേ വിത്തിനല്ലേ, നമുക്ക് കുറച്ച് ഈ ബെഡിൽ ഒതുങ്ങുന്ന കുറച്ച് വിത്ത് ഇപ്പോൾ പാകാം. എന്നിട്ട് ചാണകപ്പൊടിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഇതിൽ വളമായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേറൊരു ബെഡ് കൂടെ ഉണ്ടാക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ചാണകപ്പൊടി കിട്ടിയിട്ട് ചാണകപ്പൊടി മണ്ണും നല്ല ഫെർട്ടിലൈസറുള്ള മണ്ണാന്ന് പറയുന്നത്. അതെ, അപ്പൊ നമുക്ക് അതൊന്ന് പരീക്ഷിക്കും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി വിത്തൊക്കെ പാകാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് നമ്മുടെ അസ്വലിനെ കൊണ്ട് തന്നെ പാകിക്കാം കേട്ടോ. അവനല്ലേ ഇത്രയും നേരം കളച്ചൊക്കെ ആക്കിയിട്ട്. അപ്പൊ അവൻ പാകട്ടെ. നമുക്ക് ഇഷ്ടം പോലെ ചീര വിത്തുണ്ട്. ഇത് ഇവിടുന്ന് എന്തായാലും ഇനിയിപ്പം മാറ്റി നടാം നമുക്ക്. അങ്ങനെ ചീര പാകല് കഴിഞ്ഞില്ലായിരുന്ന ചേട്ടാ. ഇതിന്റെ മുകളിൽ ഒരു ഇച്ചിരി മണ്ണ അല്ലെ ചപ്പൊക്കെ വെക്കണം അല്ലേ, ഇല്ലെ കാറ്റ് എന്തായാലും പാറിപ്പോകും. അപ്പൊ നമ്മുടെ ഈ കമ്പത്തിന്റെ ചപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് കോവക്കൊക്കെ വെച്ചുകൊടുത്താണ്, കോവക്ക ഏകദേശം പിടിച്ചു. അപ്പൊ ഇനി ഇത് നമുക്ക് ചീരേന്റെ മുകളിൽ കൊണ്ടുവെക്കാം. ഈ കമ്പത്തിൻ്റെ ഈ ചെടി എന്തായാലും നല്ല ഉപകാരപ്രദമാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് അതങ്ങ് അഴുകി പോകില്ല കമ്പത്തിൻ്റെ ഈ ചെടി. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചീര പിന്നെ പെട്ടെന്ന് മുളയ്ക്കൂലായിരുന്ന ചേട്ടാ, പെട്ടെന്ന് മുളയ്ക്കും. ഓക്കെ, ഇങ്ങനെയൊന്നല്ലടാ ചീര നടുകയെന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മളെ വീഡിയോ കാണുമ്പോൾ. അപ്പം ഞങ്ങളോടൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഞങ്ങള് യുവ കർഷകരാണ്. അരുണേടം പക്ഷെ ചെയ്ത് ശീലമൊക്കെ ഉള്ളതാണ്. അതെ, നടുക കുറച്ച് കഴിയുമ്പോൾ കിളുത്ത് വരും, അങ്ങനെയാണ്. ഇവിടെയൊക്കെ നമുക്കിനി പച്ചപ്പാക്കിയെടുക്കണം അല്ലേ അരുണേട് ടാ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പാക്കിയെടുക്കണം. പല എൻ്റെ അടുത്ത് കുറേ സാധനത്തിന് വിത്തുണ്ട്. ഞാൻ ഈ സാധനങ്ങൾ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് വന്നതല്ലേ, അപ്പോൾ സാധനങ്ങളൊക്കെ എവിടെ വെച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയല്ലേ. ഏതൊക്കെ കവറിലാണ് വിത്തുകളുള്ളതെന്ന് ഞാനെല്ലാം നല്ല ഭദ്രമാക്കിയിട്ട് കവറിലൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ അടുത്ത് മറ്റേ നമ്മുടെ ഉള്ളീൻ്റെ വിത്തില്ല, അത് ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പ് റേറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഉള്ളീൻ്റെ വിത്തുണ്ട്, അപ്പോൾ ആ ഉള്ളീൻ്റെ വിത്തൊക്കെ ഇനി പാകണം. നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ ഏതായാലും സവോള നട്ടിട്ടുണ്ടായിരുന്നു, അത് ഈ വാങ്ങിയ സവോള വെറുതെ മണ്ണിൽ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് പൊട്ടിക്കെളുത്ത് വന്ന സവോള ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് വലിയ ഉള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ വിത്ത് പാകിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ വിത്ത് ഇപ്രാവശ്യം പാകി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിങ്ങനെ കെളുത്തിങ്ങനെ വരുന്ന കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതരം സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം. ചിലപ്പോൾ കുട്ടികളുടെ ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ടാവും, തൊട്ടപ്പുറത്ത് കളിക്കുന്നതിൻ്റെ ഒച്ചയുണ്ടാ കേൾക്കുന്നത്. ഈ മതിലിന് എത്ര ഹൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്താണ്, എവിടെയാണ് വീടുണ്ടോ, കൃഷിസ്ഥലം കറക്റ്റ് ഒന്നും എനിക്ക് അറിയില്ല. ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ട് കുട്ടികളെ. നമ്മളിങ്ങനെ പൊത ഇട്ട് കൊടുത്തിട്ട് ചീരയ്ക്ക് പൊത ഇടാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഈ കമ്പത്തിൻ്റെ ഈ വേസ്റ്റുകളാണ് കേട്ടോ, കമ്പൻ ചെടീൻ്റെ.
പരിപാലനത്തിലാണ്. കോവക്കത്തൊക്കെ പിടിച്ചില്ലായിരുന്നു ഏട്ടാ ഈ മുളച്ച് വന്ന സാധനം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ ഇതും ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള പപ്പായ തൈ ഉണ്ടായിട്ടോ പറ്റങ്ങ് വാടിയായിരുന്നു. നമ്മള് വെള്ളമൊക്കെ നനച്ച് എന്തായാലും സംഭവം പിടിച്ചു കിട്ടിയിട്ടുണ്ട്. പോയിട്ടില്ല, രണ്ട് മൂടുണ്ട്. വാഴ നട്ടിട്ടുണ്ട്, വാഴ അച്ചരാ പൊന്തിയോ. പൊന്തി വരാനാവണോ അല്ലേ വാഴ കൊമ്പ് ഒന്ന്. ഇവിടെ പഴയതല്ലേ ആണോ പൊന്തി വരുന്നുണ്ട്. അപ്പോ നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. പോത്തൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കണം. കുത്തൻ ഒഴിക്കും. നമ്മൾ ഈ സാധനമുള്ള ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് കുത്തനെ വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും വിത്തൊന്നും നശിച്ചു പോവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തേത് ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ. നമ്മളെ ചീരകൃഷിയുടെ കുഞ്ഞു വീടിയാണ്. അപ്പോൾ ഞങ്ങളുടെ വാഴ മുളയ്ക്കുന്നതും കോവക്കയും ചീരയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഓരോന്ന് വളർന്നു വരുമ്പോഴൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു വീടിയായിട്ട് വരണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ വീടിയാണല്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ വീടൊക്കെ മാറി പുതിയ വീടെത്തി. പരിസ്ഥിതിക്കും നല്ലൊരു പിന്തുണ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര പിന്തുണ കിട്ടുന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യാൻ കേട്ടോ. ഭയങ്കര കാറ്റാണ്. കാറ്റടിച്ചിട്ട് ചെവിയൊക്കെ വേറെ എടുക്കൽ തുടങ്ങി. അങ്ങനത്തെ കാറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ ബൈ ബൈ.